ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്, പക്ഷേ അതിൽ നിന്ന് ഖണ്ഡകവിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വായിൽ നിന്നും ഒരു വാക്കും അതിന് മറുപടി വരത്തില്ല, ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. ആ ഒരു വലിയ ആ ഒരു കാഴ്ചപ്പാട് നിശ്ചയമായും നമ്മുടെ ജനാധിപത്യത്തിന് അതാണ് ആവശ്യം. ഈ പൊതുപ്രവർത്തനമെന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാക്കാനും കൊലപാതകം നടത്താനും ആളുകളെ അപമാനിക്കാനും ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാനും ഒന്നുമല്ല. ജനങ്ങളതല്ല ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ സമാധാന ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയം ജന നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ അന്തരീക്ഷ മലിനീകരണത്തിനല്ല. ഇത് മുഴുവൻ പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയ നേതാക്കളെ, ഭരണകർത്താക്കളെ എല്ലാം മുഴുവൻ ആളുകളും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവരുടെ ഓരോ പെരുമാറ്റവും സംസാരവും പ്രവൃത്തിയും എല്ലാം വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഒരു വലിയ മാതൃകയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി ഇന്നലെ കാട്ടിയത്. പിന്നെ സൗത്ത് ഇന്ത്യ ഉപേക്ഷിച്ചില്ലേ നമ്മള്? രണ്ട് ഏരിയ, നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ മത്സരമുണ്ട്, അപ്പതായി. പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ളതെടുക്കുക, സൗത്ത് ഇന്ത്യ പിന്നെ ബി ജെ പി വിരുദ്ധ വികാരം ശക്തമായിട്ടുള്ള പ്രദേശമാണ്. അവിടെ നിന്ന് പൂർണ്ണമായും ബി ജെ പിയെ അകറ്റി നിർത്താൻ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇടയായത് കഴിഞ്ഞ 5 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ നോർത്തും സൗത്തും തമ്മിലൊരു വിവേചനം വരുന്നു, അത് ശരിയല്ല, രാജ്യത്തിൻ്റെ ഇൻ്റഗ്രേഷന് അത് ഗുണം ചെയ്യത്തില്ല എന്ന കാഴ്ചപ്പാടിൻ്റെ പേരിൽ. ഞങ്ങളുടെ അപേക്ഷ കേട്ടതിന് ഞങ്ങൾ വളരെയധികം നന്ദിയുണ്ട്. കേരളത്തിൻ്റെ അപേക്ഷ അംഗീകരിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ നന്ദി പറയുമ്പോഴും തീരുമാനം അദ്ദേഹത്തിൻ്റെയാണ്, ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനേ സാധിക്കൂ. തീരുമാനം അദ്ദേഹത്തിൻ്റെയാണ്, ഞങ്ങളുടെ ആഗ്രഹം ഉണ്ട്, പക്ഷേ അദ്ദേഹമാണ് തീരുമാനം എടുക്കുന്നത്. രാഷ്ട്രീയമായ മറുപടി ഞങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും, പക്ഷേ വ്യക്തിപരമായ ഒരു സമീപനം ഇല്ല. തെറ്റ് കണ്ടാൽ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? വീഴ്ചകൾ ഉണ്ടായാൽ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? അഴിമതി ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതെ, ഇന്നലെ പറഞ്ഞത് തന്നെ മതിയല്ലോ, പ്രേമചന്ദ്രനെതിരായിട്ട് പറഞ്ഞത് തന്നെ മതിയല്ലോ. ഒരു മുഖ്യമന്ത്രി 5 കൊല്ലം കഴിഞ്ഞിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനെ കുറിച്ച് പറഞ്ഞ മോശം പരാമർശനം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ എടുത്താൽ എന്തുമാത്രം പറയാനുണ്ട്? അത് വിളിച്ചു കഴിഞ്ഞ അതേപോലെ തന്നെ പിന്നെ മുരളീധരൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു നല്ല വേശിയാവെന്ന് പറഞ്ഞ് ഉണ്ണിത്താൻ മത്സരിക്കും, കാസർഗോഡ് മത്സരിക്കുന്നു. അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ ഇവരാരും ആ വാക്കുകൾ നേരെ പിൻവലിക്കുക, ഗേദം പ്രകടിപ്പിക്കുക ചെയ്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ഈ പരിശുദ്ധി വേണ്ടേ? ഉണ്ട്. ഈ മുരളീധരനെ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നത് സോണിയാഗാന്ധിയാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് കോൺഗ്രസ്, അതാണ് നെഹ്റു കുടുംബം.
അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നതാ. രാഷ്ട്രീയമായിട്ട് പറയേണ്ടത് പറയും. അദ്ദേഹത്തെ അവഹേളിച്ചതിന്, ആക്ഷേപിച്ചതിന് അതിന് ആ രീതിയിലുള്ള മറുപടി ഉണ്ടാവില്ല. എൻ്റെ ബാക്കിയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അല്ലാതെ പിന്നെ രാഷ്ട്രീയമായിട്ട് സംവാദങ്ങൾ എവിടെയും ഉണ്ടാകുമല്ലോ. അതല്ലേ ജനാധിപത്യം, അതല്ലേ ജനാധിപത്യം. ഇപ്പം അതിനാർക്കെങ്കിലും പറയും പറ്റുമോ? ഇപ്പം രാഹുൽ ഗാന്ധിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും ആരെങ്കിലും പറഞ്ഞാൽ അതിനാരെങ്കിലും തെറ്റെന്ന് പറയുമോ? ഇല്ലല്ലോ. സി പി എമ്മിനെതിരെ ഒന്നും പറയില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട്, അത് അദ്ദേഹത്തിൻ്റെ മഹത്തരമായ കാഴ്ചപ്പാടാണ് വെളിവാക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഉമ്മൻചാണ്ടി.